തൃശൂർ പൂരത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ഈ പൂരം തുടങ്ങുന്നതിന് മുമ്പ് ആറാട്ടുപുഴ പൂരമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ ഉത്സവം. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും പിന്നെ കുട്ടനല്ലൂർ ക്ഷേത്രവും ആറാട്ടുപുഴ പൂരത്തിൻ്റെ സ്ഥിരം പങ്കാളികളായിരുന്നു. ഒരിക്കൽ ആറാട്ടുപുഴ പൂരത്തിന് കനത്ത മഴ മൂലം ഈ പൂരങ്ങൾ എത്താൻ വൈകി. അപ്പോൾ കോപിഷ്ഠനായ പെരുവനം ഗ്രാമത്തിൻ്റെ മേധാവി ഈ പൂരങ്ങൾക്ക് ആറാട്ടുപുഴ പൂരത്തിനുള്ള പ്രവേശനം നിഷേധിച്ചു. ഈ സംഭവത്തിനെതിരെ പ്രതിഷേധിച്ച് തൃശൂർ നാടുവാഴിയും വടക്കുംനാഥൻ്റെ മേധാവിയായ യോഗേന്ദ്രിപ്പാടും പിന്നെ കുട്ടനല്ലൂർ നാടുവാഴിയും കൂടി തൃശൂരിൽ ഒരു പൂരം നടത്തി. പിന്നീട് എന്തോ കാരണങ്ങൾ മൂലം കുട്ടനല്ലൂർ നാടുവാഴി അതിൽ നിന്ന് ഒഴിഞ്ഞു. കുട്ടനല്ലൂർ പൂരം തൃശൂർ പൂരത്തിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ പൂരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. പിന്നീട് കുട്ടനല്ലൂർ നാടുവാഴിയും തൃശൂർ നാടുവാഴിയും ശത്രുക്കളെ പോലെയായിരുന്നു കണക്കാക്കിയിരുന്നത്. ഈ സന്ദർഭത്തിലാണ് രാമവർമ്മ രാജ എന്ന ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ മഹാരാജാവാവുന്നത്. ശക്തൻ തമ്പുരാൻ വടക്കുംനാഥന് ചുറ്റുമുള്ള 10 ക്ഷേത്രങ്ങളെ ഏകീകരിച്ച് തൃശൂർ പൂരം വലിയ രീതിയിൽ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പങ്കെടുക്കുന്ന 10 ക്ഷേത്രങ്ങളെ ശക്തൻ തമ്പുരാൻ 2 വിഭാഗമായി തിരിച്ചു, കിഴക്കേ വിഭാഗവും പടിഞ്ഞാറേ വിഭാഗവും. പടിഞ്ഞാറേ വിഭാഗത്തിൽ തിരുവമ്പാടി, കണിമംഗലം, ലാലൂർ, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ അമ്പലങ്ങളായിരുന്നു. കിഴക്കേ വിഭാഗത്തിൽ പാർമേക്കാവ്, കാരമുക്ക്, ചെമ്പൂക്കാവ്, ചൂരക്കോട്ടുകാവ്, പനക്കംപിള്ളി എന്നീ അമ്പലങ്ങളും ഉൾപ്പെടുത്തി. മഹാരാജാവ് തൃശൂർ പൂരം പുനർക്രമീകരിച്ച് വടക്കുംനാഥൻ്റെ മണ്ണിൽ പൂരം നടത്തി. മുഖ്യക്ഷേത്രങ്ങളായ പാർമേക്കാവും തിരുവമ്പാടിയും ഘടകക്ഷേത്രങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശക്തൻ തമ്പുരാൻ നിർദ്ദേശിച്ചു. ഈ അടുത്തായി കണിമംഗലം ക്ഷേത്രം കിഴക്കേ വിഭാഗത്തിലേക്ക് മാറി. കാര്യപരിപാടികളെല്ലാം ശക്തൻ തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ളതുപോലെ തന്നെയാണ് ഇന്നും നടത്തപ്പെടുന്നത്. അങ്ങനെ തൃശൂർ പൂരത്തിൻ്റെ വരവോടുകൂടി ഈ ക്ഷേത്രങ്ങൾ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത് ഇല്ലാതായി. 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പൂരമാണ് ആറാട്ടുപുഴ പൂരം. പാർമേക്കാവ് ക്ഷേത്രത്തിന് 600 വർഷത്തെ പഴക്കം മാത്രമേയുള്ളൂ. തിരുവമ്പാടി ക്ഷേത്രം അതിലും ചെറുപ്പമാണ്. പാർമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും നെയ്തലക്കാവ് ഭഗവതിയും ഭദ്രകാളികളാണ്. ദുർഗാക്ഷേത്രങ്ങളും ശാസ്താക്ഷേത്രങ്ങളും മാത്രമാണ് ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത്.